എങ്ങോട്ടാണോ അവ ഒരുങ്ങിയിരിക്കുന്നത്? എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയത്തില്ല. എങ്ങോട്ടാ പോവുകയാണ്? പീരുമേടിന് പോവാണ്. പീരുമേടിന് പോയിട്ട് പിന്നെ വേറെ എങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല, രാവിലെ ഞങ്ങൾ ഇങ്ങനെ എണീറ്റപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു പീരുമേട് വരെ പോയാലെന്ന്. അപ്പൊ ഞങ്ങൾ പീരുമേടിന് പോവുകയാണ്. പ്രവൃത്താനത്തുണ്ട്. ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ വന്നതാണ്. അപ്പൊ ഇവരെല്ലാം റെഡിയായി. ഞങ്ങളിപ്പം പീരുമേട് പോവുകയാണ്. പീരുമേട് ഞങ്ങൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ പോവും. സ്ഥലത്തല്ലേ ടൈം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ആ സമയം കിട്ടുവാണെങ്കിൽ പോവും. കാരണം ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾ മീയുടെ ഫാം ഹൗസിലോട്ടാണ് പോകുന്നത്. അവിടെ കയറി അവിടുത്തെ കയറി എങ്ങനെയാണെന്ന് അറിയില്ല. ടൈം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഓടുന്നു. ചെറിയ പീരുമേടൊക്കെ കറങ്ങി തിരിച്ചു പാലേക്ക് വരും. അപ്പം ഞാൻ എന്നിട്ട് മറ്റേ വണ്ടി മാറ്റിയിട്ട് കറക്റ്റ് എടുത്തുണ്ടോ നോക്കുക. കാരണം അങ്ങോട്ട് കയറുന്ന ഇടയ്ക്ക് അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുത്തു. മമ്മിയും ജിമ്മിയും മിക്കവാറും അപ്പുറത്തെ വണ്ടി ആയിരിക്കും പോകുന്നത്. മമ്മിയും ജിമ്മിയും ആ വണ്ടി എടുക്കും. ഞാനും ജിനിയും പിള്ളേരും ഈ വണ്ടിയിൽ തന്നെ മോള് ആ വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഓക്കെ. നീ കുഞ്ഞുങ്ങളുടെ വണ്ടിയിലാണ് ഇരിക്കുന്നത്? അല്ല, അവരാ വണ്ടിയിലല്ല. അയ്യടാ വണ്ടിയുടെ ഇടയിലിരുന്ന് നീ ഞങ്ങളുടെ വന്നാൽ മതി. അവര് ഫോർച്യൂണറിനാ തോന്നു. ഞങ്ങള് ക്രേറ്റക്കാ തോന്നു. നീ എന്നാത്താ വരുന്നു? നീ വരുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വാടാ. എന്നോട് വാടാ. എന്നോട് ആരും ഇടാ. ഓക്കെ, താങ്ക് യു. അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പേരക്ക. ഓ ചോക്കട്ടെ, നിനക്ക് ചാമ്പങ്ങ വേണോടാ? ഇഷ്ടംപോലെ ചാമ്പങ്ങ ഇടപെട്ട് അടിപൊളി. നോക്കി എല്ലാം വേസ്റ്റ് ആയി. ഇവിടെ പിള്ളേർക്ക് വേണ്ട ചാമ്പങ്ങ. ജോക്കൂട്ടർ മാത്രമേ ചാമ്പങ്ങ ഇഷ്ടമുള്ളൂ. ജോക്കൂട്ടർ ഇഷ്ടം പോലെ ചാമ്പങ്ങ കഴിക്കും. അവൻ കഴിച്ചിട്ട് മിച്ചമുള്ള ചാമ്പങ്ങയാണ് കിടക്കുന്നത്. ഒരെണ്ണം പറിച്ചാലോ? ഒരു ചാമ്പങ്ങ പറിച്ചാലോ? ഇരിക്കുന്നു ഒരു ചാമ്പങ്ങ. അയ്യോ അയ്യോ, നിങ്ങളുണ്ട് അടിപൊളി. ജോക്കൂട്ടർ നിനക്ക് ചാമ്പങ്ങയാണോ? ജഹാൻ ചാമ്പങ്ങയാണോ? എന്നാ കേട്ടാ നോക്കി കഴിക്കാമല്ലോ. ചിലപ്പോ കേട് കാണ, ചിലപ്പോഴേ കാണുള്ളൂ. അങ്ങനെ ഉറപ്പില്ല. ഉറുമ്പേ ഉള്ളു. കേടില്ല. നല്ല The family chicken bucket. What drinks do you have? I'll take all of them. Three cheeseburgers as well. Can I have five more fries? Thank you. Thank you. No, that was all my money. എങ്ങനെ ഓർഡർ ചെയ്തതാ? ഞങ്ങളിപ്പോൾ ഒന്ന് പീരുമേട് വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ മിയ ഉണ്ട്. മിയയുടെ വണ്ടിയിലാണ് അന്നമോളൊക്കെ പോകുന്നത്. അല്ല അന്നമോളെ, ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. ഞാനും മമ്മിയും അന്നമോളും ആയിരുന്നു നേരത്തെ. അതെ അതെ. ഇപ്പൊ ജോക്കൂട്ടറും കൂടെ വന്നിട്ടുണ്ട്. മമ്മി അല്ല, മമ്മിയുടെ നമ്മുടെ കൂടെ നമ്മളെല്ലാരും. അപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ വ്യൂവേഴ്സിന് ഒരു ഹാപ്പി വിഷു എന്ന് പറയാം. എല്ലാവർക്കും, ജിനീസ് വ്ളോഗ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും എന്റെ ഹാപ്പി വിഷു അറിയിക്കുകയാണ്. സീരിയസ്ലി, എനിക്ക് ഭയങ്കര ജെനുവിൻ കമന്റ്സ് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാർ ഇപ്പം എന്താണ്, റീസെന്റ് ആയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ആൾക്കാരെ കണ്ടപ്പോഴൊക്കെ അവർ എന്നോട് സിനിമാക്കാരും ഒന്നുമല്ല ചോദിച്ചത്. അവർ ഹലോ ഇങ്ങനെ ചിരിച്ചിട്ട് മാസ്ക് ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ മാസ്ക് വെച്ചോണ്ട് തന്നെ ചിരിക്കും. പക്ഷെ നമുക്ക് കണ്ണ് കാണും പറയാം അവർ നമ്മളെ നോക്കി ചിരിക്കുകയാണ് എന്നുള്ളത്. എന്നിട്ടിങ്ങനെ പറയും, ജിനീസ് വ്ളോഗ്സിൽ എപ്പോഴും കാണാറുണ്ട്, ചേച്ചിയുടെ സബ്സ്ക്രൈബർ ആകട്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോവും. അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു മൂന്നാലഞ്ച് ആൾക്കാര്, ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞത്, അവരെല്ലാവരും എന്നോട് എന്റെ സിനിമാ കാര്യമോ ഇനി ഏതാ സിനിമ എന്നോ അങ്ങനത്തെ ഒരു കാര്യവും ചോദിച്ചില്ല. എല്ലാവരും ചേച്ചിയുടെ സബ്സ്ക്രൈബർ ആട്ടോ പറഞ്ഞുകൊണ്ടാണ് എന്നോട് വർത്താനം പറഞ്ഞത്. അപ്പൊ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് ജെന്വിൻ ആയിട്ടുള്ള സ്നേഹമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ജെന്വിൻ ആയിട്ട് അവരിത് നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട്
ആ ഒരു ജെനുവിൻ സ്നേഹത്തിന് താങ്ക് യു. നമുക്ക് ഭയങ്കര കാര്യമായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്നൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും നിങ്ങൾ കാണിക്കുന്ന ജെനുവിൻ സ്നേഹത്തിന് ഞങ്ങളും തിരിച്ചങ്ങോട്ട് ജെനുവിൻ ആയിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ വെറുതെ കാണുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഹാപ്പി വിഷ്. ഹാപ്പി വിഷ്. ജിമ്മി അവിടെ പീരുമേട് നിൽക്കാൻ പോകണം. പിന്നെ തിരിച്ച് മമ്മി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഓൾറെഡി അവിടെയുണ്ട്. അവർക്ക് വണ്ടി വേണം. ജിമ്മി ആ വണ്ടി അവിടെ കൊണ്ടു കൊടുക്കും. അല്ല, അപ്പൊ ജിമ്മി അവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ മമ്മീനെ തിരിച്ചു കൊണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളും കൂടെ പോവാണ്. പിന്നെ അപ്പൂനെ ഒക്കെ ഒന്ന് പോയി കാണാലോ. എന്റെ മോള് ആ വണ്ടിയിലാണ് കയറിയത്. എന്റെ മോള് പിന്നെ എപ്പോഴും കുഞ്ഞാൻ്റെ ഉണ്ടെങ്കിൽ കുഞ്ഞാൻ്റെ വണ്ടിയിലാണ് കയറുന്നത്. കുഞ്ഞാൻ്റെ ചെറിയ ടോപ്പുകളൊക്കെ എന്റെ മോൾ എടുക്കാറുണ്ട്. നല്ല രസം, നല്ല തണലാണെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി, ഒരു രക്ഷയില്ല. ചൂട് ചൂട് കാരണം ഹ്യൂമിഡിയാണ്. പക്ഷെ ഇവിടെ 33 ഡിഗ്രി ഉള്ളു. എന്നാലും ചൂട് ഹ്യൂമിഡിറ്റിക്ക് ഒരു മഞ്ഞമില്ല. ജൊഹാൻജി, ജൊഹാൻജി എന്നാണ് ജൊഹാൻജി എടുക്കുന്നത്? ഇവിടെ കുറെ ആൾക്കാർ നിന്ന് എടുക്കുന്നുണ്ട്. It's something in the air at that time. Don't know why. Always dream of you when spring comes. It's like the heat on my skin takes me back to the time. Met you on a Friday, halfway out at the door of a club, playing soul on the weekend. Stayed in bed till Wednesday. ഇവിടെയാണ് നീ പറഞ്ഞ വെള്ളച്ചാട്ടം. നോക്കണം, ഇപ്പൊ ഇവിടെ വെള്ളച്ചാട്ടം ഇതുണ്ടോ? ഇത്രയേ ഉള്ളു ഇപ്പൊ. കാരണം നമുക്ക് വേനലായതുകൊണ്ട് ഇതുണ്ടോ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൽ ഇത് ഇത്രയും വെള്ളമുള്ളൂ. വേനലും കാണോ? വേനലല്ലായിരുന്നെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നോക്കാം. നല്ല വെള്ളച്ചാട്ടമല്ലായിരുന്നോ? ഇത്ര ഉള്ളു കണ്ടോ, കുറച്ചേ ഉള്ളൂ. അതങ്ങനെ ആയതുകൊണ്ട് ഇവിടെ വേനലൊക്കെ വെള്ളമില്ല. മഴയുള്ളപ്പോഴല്ലേ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൂ. കുഞ്ഞാൻ്റെ ഒരാളെന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ? നിനക്കില്ല കേട്ടോ, നിനക്ക് ഒന്നുമില്ല. ഇത് മലയാളി അല്ലേ തോന്നില്ലേ? പുള്ളിക്കാരൻ ഞാൻ പുള്ളി മലയാളി അല്ലേ? പുള്ളി എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ എന്തൊരു സംഭവം, എന്തൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ തവണയും വരുമ്പോ കേറുന്ന ഈ ബാർബിക്യൂവിൽ തന്നെയാണ് ഇത്തവണ കേറിക്കുന്നത്. കുട്ടിക്കാലത്ത് എപ്പോ വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേറുന്നത്. അല്ല ജോക്കൂട്ടാ,
അപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി, ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു, ഭക്ഷണം കഴിച്ചു. അല്ല ജോക്കോട്ട് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? അവിടെ അത്യസാമാന്യം തിരക്കുണ്ട്. ഞങ്ങളുടെ എപ്പോൾ വന്നാലും ഞങ്ങൾ ഈ ബാർബിക്യൂവിൽ കയറിയിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ ഞങ്ങൾ അപ്പൂൻ്റെ ഫാം ഹൗസിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. ഇവിടെ മഴ, ഇതാണ് കുട്ടിക്കാനം കോളേജ്. അതാണ് കുട്ടിക്കാനം കോളേജ്. സാറേടെയാണോ ഹൈറേഞ്ചിൽ കൂടി വണ്ടി ഓടിക്കാൻ നല്ല രസം അല്ലേ? അല്ലേ ഓടിക്കുന്നോ ജിനി? വണ്ടി ഓടിക്കുന്നു ജിനി? ജിനി മോള് വണ്ടി ഓടിക്കാനോ? എനിക്ക് മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, നല്ല രസമല്ലേ? വാവോ, നമ്മളവിടെ ചെല്ലുകയും മഴ പെയ്യുമ്പോൾ കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ഒരു സീനായിരിക്കും. അപ്പൊ ഞങ്ങള് അങ്ങോട്ടുള്ള ഫാം ഹൗസിലോട്ടുള്ള വഴിയിലോട്ട് കേറിയിരിക്കുകയാണ്. ആ കുഞ്ഞാൻ്റെ, അതെ കുഞ്ഞാൻ്റെ വണ്ടിയാണ്. അപ്പൊ ഈ വഴി ഇങ്ങനെ ഇതിലൂടെ വണ്ടി ഓടിക്കാൻ, ഇതിലൂടെ ഇങ്ങനത്തെ കുഞ്ഞു വണ്ടികളെ പോകുള്ളൂ അല്ലെ? വലിയ വണ്ടികൾ, അങ്ങനത്തെ വലിയ വണ്ടികളെ പോകുള്ളൂ, ഫോർ വീലർ ഡ്രൈവ് ഒക്കെ പോകുള്ളൂ. തോടും കുഴപ്പമില്ല ഇവിടെ. ഒരു സൈഡിൽ മൊത്തം തേയിലത്തോട്ട് നോക്കി, ഇടത്ത് സൈഡിൽ മൊത്തം തേയിലത്തോട്ടല്ലേ? കണ്ടോ ജോക്കൂട്ട തേയിലത്തോട്ട് തേയില നിൽക്കുന്ന കണ്ടോ? എന്തോ അത് തേയില, തേയില എന്ന് പറഞ്ഞാ അറിയത്തില്ല. ചായപ്പൊടി, നമ്മൾ ചായ ഉണ്ടാക്കത്തില്ലേ? ഈ ഇതിന്റെ ഇലയിന്നാടാ ചായ ഉണ്ടാക്കുന്ന, ചായപ്പൊടി ഇല്ലേ? ഇവിടെ ഇടി വെട്ടുന്ന സൂക്ഷിക്കണം. ഇവിടെ ആ കാണാണ് ഞാൻ പറഞ്ഞത്, അതിനപ്പുറം കാടാണ്. എന്തുണ്ടോ ആ അതിനപ്പുറം കാടാണ്. ഇടി വന്നാ ഒന്നും പറ്റില്ല, ഇടി കൊള്ളേണ്ടി വരും. ഇടി മുഴങ്ങുന്നുണ്ട് കണ്ട, ഇവിടെ ഇടി മുഴങ്ങുന്നുണ്ട്, ഒരു രക്ഷയില്ല. പെട്ടെന്ന് ഇടി വെട്ടുന്ന സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ, ഇവിടെ നല്ല തണുപ്പാണ്. 20 ഡിഗ്രി ഉള്ളൂ. ഈ നല്ല സമ്മറിന്റെ പീക്ക് ടൈമിലും ഇവിടെ 20 ഡിഗ്രി ഉള്ളു. കൊള്ളാല്ലേ? ആ സാറേ, വാ സാറേ, എന്താ ചെയ്യുന്നേ? സാറേ കഴിച്ചോ, സാറേ കഴിച്ചോ, കൊച്ചു കഴിച്ചോ. ആ കണ്ടോ, 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 വഴക്കുണ്ടാക്കുന്നുണ്ടോ? ആ വഴക്കുണ്ടാക്കുന്നുണ്ടോ? അതാണ്ടോ എടാ ജോക്കൂട്ടത്തേക്ക് നിന്റെ കൊടുക്കണേ. ഇതിന്റെ അകം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, പക്ഷെ അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. ഞാൻ പിന്നെ വേറെ സാറേ കൊണ്ട് വന്നു, ഇടി വിട്ടതുണ്ട്. വേറെ ആൻ ഫോട്ടോ എടുത്തായിരുന്നു ഞങ്ങൾക്ക്. ഹായ്, കേറുന്നേക്ക്. ഓക്കെ, അപ്പൊ മഴ പെയ്യാൻ പോവണേ കറിക്ക കറിക്ക. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫോഗി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോ മാസ്ക് വെച്ചേക്കോ, 500 രൂപ കൊടുക്കാനില്ല. പോലീസുകാർ ചുമ്മാ 500 രൂപ ചോദിക്കും. ആ ഭയങ്കര ബ്ലോക്കാ കേട്ടോ. അതെ, ഈ റോഡിൽ കൂടെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇങ്ങ് അപകടം പറ്റും. ഓക്കെ, അങ്ങോട്ട് രണ്ട് താഴെ രണ്ട് തോന്നുന്നു. എന്താ പറഞ്ഞ, നീറ്റായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ? കണ്ടില്ലേ ഞങ്ങള് ലൈൻ ആരും, എന്താ പറഞ്ഞേ,
മാറ്റി ഓടിക്കത്തില്ല. കാരണം എന്താ, മാറ്റി ഓടിച്ച അവനെ അപ്പൊ താഴെ പോയി തെറി വിളിക്കും ആൾക്ക്. അതുകൊണ്ട് ഇവിടെ ആരും ലൈൻ മാറ്റി ഓടിക്കത്തില്ല. അതൊക്കെ വേണോ അങ്ങ് താഴെ ചെല്ലും പറയുക, കാണിച്ചരാ. വേണ്ട ലൈൻ മാറ്റി ഓടിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ തെളിവ് ഞാൻ കാണിച്ചരുതണോ? ആയി കണ്ടോ, ഒരാളും കൂടെ ഓട്ടിക്കോ. എന്റെ പുറകിലും കുറെ വണ്ടി ഉണ്ട്, ആരും ഓട്ടിക്കത്തില്ല. അതെ, ആ ഈ വണ്ടി ഇവിടെ ഒന്ന് സ്റ്റക്കായി പോയെന്ന് തോന്നുന്നു. എന്താന്ന് പറഞ്ഞു ഇവിടെ ആ ഈ റോട്ടിൽ കോടകേറിയേ. ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ലൈറ്റ് അങ്ങനെ കോട കാണത്തില്ല, കാണത്തില്ല എന്ന് കരുതി ഇരുത്തുമ്പോൾ താഴെ കോട. നമ്മൾ കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ വീട് പോലെ താഴെ വരെ കോട പറഞ്ഞില്ല. അവിടെ നിന്ന് പപ്പ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ കോട ഉണ്ടായിരുന്നു ഇന്നലെ. കണ്ടോ, ഇതാണ് ചൂടത്ത് ഞങ്ങളുടെ പാലായിലെ കൂടമഞ്ഞ്. ചൂട് നമ്മുടെ ചൂടുകാരാന്ന് പറഞ്ഞു ഏപ്രിൽ. ഔട്ട് ഓഫ് കൺട്രോൾ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു.